ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഓറിയോ കേക്ക് ഉണ്ടാക്കാം കേക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന് വിപ്പിംഗ് ക്രീം ഐസിങ് ഷുഗർ ഓവനൊക്കെ വേണമെന്ന് എന്നാൽ ഇതൊന്നുമില്ലാണ്ട് വെറും മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ അപ്പോൾ സാധനങ്ങളൊക്കെ കിട്ടാൻ ചില സ്ഥലത്തൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ലിമിറ്റഡ് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നല്ലൊരു കേക്ക് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം ഞാനിവിടെ നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ നാല് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തുള്ളത് അപ്പം നാല് പാക്കറ്റോണം നമുക്ക് മൂന്ന് ലെയർ ഉണ്ടാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എത്ര ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പാക്കറ്റ് എടുക്കുക ബിസ്ക്കറ്റും ക്രീമും എന്നിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കുക ഇനി ഈ ബിസ്ക്കറ്റ് നമ്മൾ മിക്സിയിൽ പൊടിച്ചെടുക്കുക പിന്നെ ഈ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കുക പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിലേക്ക് ഞാനൊരു ഒന്നേമുക്കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല ഇനി അതിലേക്ക് ഒരു ഒന്നര കപ്പ് പാലും കൂടെ ആഡ് ചെയ്തിട്ട് ഒക്കെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി പോലെ ആക്കിയെടുക്കാം ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ വേണ്ടത് കാരണം നമ്മളത് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവനിലല്ല അപ്പം അത്ര തിക്ക് പാടില്ല അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ ഫ്രൈ പാൻ വെച്ചുകൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം ഫ്രൈ പാൻ തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇതുപോലത്തെ ഒരു പാത്രമായാലും മതി പക്ഷെ നോൺ സ്റ്റിക്ക് ആയിരിക്കണം ഇനി അതുമ്പം നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കണം കാരണം നമ്മൾ മൂന്ന് ലെയർ സെപ്പറേറ്റ് ആണ് ബേക്ക് ചെയ്യാൻ പോണത് അപ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അത് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ ഒഴിച്ച് കൊടുക്കുക അതും ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തേർഡ് ലെയർ ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമുക്ക് കേക്കിൻ്റെ മൂന്ന് ലെയർ കിട്ടും ഒരുമിച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് മൂന്ന് ലെയർ കട്ട് ചെയ്തെടുക്കരുത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മൂന്ന് ലെയറും കുക്ക് ചെയ്തെടുക്കണം ഇപ്പം ഞാനിവിടെ ഒരു ലെയർ കുക്ക് ചെയ്യണം കേട്ടോ കാണിക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് ലെയർ കുക്ക് ചെയ്തെടുക്കാൻ അത്യാവശ്യം ടൈം എടുക്കും അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് അപ്പുറത്ത് മൂത്തുമാരുടെ വീട്ടിലൊന്നും പോയിരിക്കരുത് കേട്ടോ കേക്ക് പെട്ടെന്ന് കരിഞ്ഞു പോവും അടുത്ത് വേണം ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ചെക്ക് ചെയ്യാൻ തന്നെ വേണം കേട്ടോ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക ഞാനിവിടെ ഒരു ഓൾമോസ്റ്റ് എട്ട് ടു പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഓരോ ലെയർ കുക്ക് ചെയ്യാൻ പിന്നെ വെന്തോന്ന് നിങ്ങൾ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക അപ്പോൾ ഒട്ടുന്നില്ലെങ്കിൽ അത് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചോക്ലേറ്റ് ക്രീം ഉണ്ടാക്കാം ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ബാക്കി വന്ന ബിസ്ക്കറ്റിൻ്റെ ക്രീമിലേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും പിന്നെ കുറച്ച് പാലും പിന്നെ ഇത് കട്ടി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി ഒരു ഓൾമോസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ല തിക്കിലാക്കി എടുക്കുക പിന്നെ ഈ ക്രീം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുക പിന്നെ ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ അപ്പോൾ മിക്സിയിലിട്ടിട്ടാണ് ഞാനിതിങ്ങനെ അടിച്ചെടുത്തത് അപ്പം നല്ല തിക്കിൽ തന്നെ ക്രീം ഉണ്ടാക്കണം ഇനി ഭയങ്കര സിമ്പിൾ കേട്ടോ ഓരോ ലെയർ എടുക്കുക എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് ക്രീം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ലെയർ വെക്കുക വീണ്ടും ചോക്ലേറ്റ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ മൂന്ന് ലെയറും ഫില്ല് ചെയ്തു കൊടുക്കുക മേലത്തെ ലെയറിലും ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു നമ്മൾ ഈ ബേക്ക് ചെയ്തെടുത്ത കേക്ക് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നല്ല സ്പോഞ്ച് കേക്കായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് നിർബന്ധം ഒന്നുമില്ല കേട്ടോ നമുക്ക് സൈഡൊന്നും ഒരു ഭംഗിയില്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം ഇല്ലെങ്കിൽ സാധാ കേക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി വീട്ടിൽ ഫ്രിഡ്ജിൽ മിഠായി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ മേലിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം നിർബന്ധമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടം ഞാൻ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ അനിയനാണ് ഏറ്റവും അധികം ഇഷ്ടമായത് കൂടുതൽ വീഡിയോസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം